നമസ്കാരം, സലീൽ ബിൻ ഗാസിമാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കമന്റിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷിയാബ് ചോദിച്ചു സൗദിയിലെത്തിയില്ലേ, സൗദിയിലെത്തിയില്ലേ, സൗദിയിലെത്തിയില്ലേ എന്ന് വെച്ചിട്ട്. സൗദിയിലെത്തുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല, ഒരുപാട് ആളുകൾ സൗദിയിൽ പോയിട്ടുണ്ട്. ഞാൻ അടക്കം സൗദിയിൽ പോയിട്ടുണ്ട്, ഉംറക്ക് പോയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഹജ്ജിനും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും വലിയ സംഭവമൊന്നുമല്ല. അപ്പൊ ഷിയാബ് ചോദിച്ചു പറഞ്ഞ രീതിയിലൊന്നുമല്ല പോയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 4 മാസം കത്തുകെട്ടി കടന്നു. അതിനുശേഷം പാകിസ്ഥാനിൽ ചെന്ന് ഫ്ലൈറ്റിലാണ് അദ്ദേഹം ഇറാനിലേക്ക് പോയത് എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് ഒരുപാട് ആളുകൾ എന്നെ തെറി വിളിച്ചു. പിന്നീട് അദ്ദേഹത്തിന് എന്നെ സമ്മതിക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പോഴും അദ്ദേഹം സമ്മതിക്കാത്ത ഒരു കാര്യമുണ്ട്, അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് കുവൈത്തിൽ പോയിട്ട് അവിടെ നിന്നാണ് ഇറാനിലേക്ക് പോയത് എന്നുള്ളത് അദ്ദേഹം ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. മാത്രമല്ല, അദ്ദേഹം ഇറാനിൽ നിന്ന് നേരെ അദ്ദേഹം പൊങ്ങിയിട്ടുള്ളത് ബാഗ്ദാദിലാണ്. അത് അദ്ദേഹം തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, ഷിഹാബ് ചോദിച്ചവരാണ്. റാഹത്തായിട്ട് അൽഹംദുലില്ലാ. 1 മാസം ചില്ലറ ദിവസങ്ങളും ഇറാനിലെ യാത്രയ്ക്ക് ശേഷം ഞാനിപ്പോ ഇറാഖിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇറാഖ് ബഗ്ദാദിലാണ് ഇപ്പൊ ഞാനുള്ളത്. ഈ വീഡിയോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇറാൻ വീഡിയോകൾക്ക് ശേഷം ഇറാഖിലെത്തിയതിന്റെ ഫസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഇറാഖിലെത്തി നേരെ അദ്ദേഹം ബാഗ്ദാദിൽ എത്തിയതായിട്ടാണ് അപ്ഡേറ്റ് വരുന്നത്. ഇനി അത് കഴിഞ്ഞ് അദ്ദേഹം സൗദിയിൽ എത്തിയ ശേഷം അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം. സൗദി അറേബ്യയിലേക്ക് എത്തി, 6 രാജ്യങ്ങൾ കടന്ന്, ഇന്ത്യയുടെ ബോർഡറായ പാകിസ്ഥാൻ ബോർഡർ കടന്ന്, 120 കിലോമീറ്റർ നടന്ന്, പിന്നെ ഇറാനിലേക്ക് ഫ്ലൈ ചെയ്ത് വന്ന്, ഇറാനിൽ മുഴുവൻ നടന്ന്, ഇറാഖ് മുഴുവൻ നടന്ന്, കുവൈത്ത് മുഴുവൻ നടന്ന്, അൽഹംദുലില്ലാ സൗദിയിലേക്ക് എത്തി. അദ്ദേഹം പറയുന്നത് ഇന്ത്യ മുഴുവൻ നടന്നു, പാകിസ്ഥാനിൽ നിന്ന് ഫ്ലൈ ചെയ്തു വന്നതിൽ പറയുന്നുണ്ട്. പല വെട്ടുകളികൾക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് ഫ്ലൈറ്റിലാണ് പോയത്. മൂപ്പര് പറഞ്ഞാലും വിശ്വസിക്കാൻ തയ്യാറല്ലോ. അത് കഴിഞ്ഞിട്ട് ഇറാൻ ഇറാഖ് അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അദ്ദേഹം വീഡിയോ ആയിട്ട് പുറത്തുവിട്ടില്ല. പക്ഷെ ഇറാനിലും ഇറാഖിലും പൂർണ്ണമായും നടന്നു. അത് കഴിഞ്ഞ് കുവൈത്തിൽ നടന്നു. കുവൈത്തിൽ നടന്നിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കുവൈത്തിൽ നടന്നു സമ്മതിക്കാം, സൗദിയിൽ നടന്നു എന്നുള്ളത് സമ്മതിക്കാം. അതേസമയത്ത് ഇറാനിലും ഇറാഖിലും അദ്ദേഹം നടന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ച് അദ്ദേഹം ഒരു അറബിക് ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം. അതിൽ അദ്ദേഹം എവിടെയൊക്കെ പോയി, എങ്ങനെയൊക്കെ പോയി, എത്ര ദൂരം അദ്ദേഹം സഞ്ചരിച്ചു എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം പറഞ്ഞു പാകിസ്ഥാന്റെ ഗവൺമെന്റ് എല്ലാ സപ്പോർട്ടും ഉണ്ട്, ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാര്യങ്ങളായിരുന്നു. അപ്പൊ ഷോയ മുഷ്കിലാണ്, അവിടെ നിന്ന് നടന്നു പോകാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ അദ്ദേഹം നേരെ എത്തുന്നത് എവിടേക്കാണെന്നുള്ളതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നേരെ എത്തുന്ന ഇറാനിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. ഇറാനിൽ എവിടേക്ക് പോയി, കാര്യങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഒന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. വിട്ടില്ലടാ ഞാൻ. അദ്ദേഹം ഫ്ലൈറ്റിൽ നേരെ ടെഹ്റാനിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് 1 മാസവും 8 ദിവസവും സഞ്ചരിച്ചിട്ട് അദ്ദേഹം ശലാംചേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയെന്ന് പറഞ്ഞു. ശലാംചേച്ച് എന്നാണ് സ്ഥലത്തിന്റെ പേര്. അവിടേക്ക് എത്തിയെന്ന് പറയുന്നത് അതായത് ടെഹ്റാനിൽ ശലാംചേച്ചിലേക്ക് ഏകദേശം 917 കിലോമീറ്റർ ആണ്, അതൊന്ന് കണക്കാക്കി വെച്ചോളൂ. എന്നിട്ട് അവിടുന്ന് അദ്ദേഹം എങ്ങോട്ട് പോയി എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. അങ്ങനെ സലാം ചേച്ചെന്ന് അദ്ദേഹം ഇറാഖിലേക്ക് കടന്നു പോലും, അവിടുന്ന് തിരിച്ച് പായിപ്പിച്ചു പോലും. അങ്ങനെ തിരിച്ച് പായിപ്പിച്ചിട്ട് ഓരോട് പറഞ്ഞു മെഹ്റാനിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അവിടുന്ന് അങ്ങനെ ഇറാഖിൽ അവിടുന്ന് ഓടിച്ചു, അങ്ങനെ മെഹ്റാനിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇറാഖിലേക്ക് കടന്നതും അവിടെ തിരിച്ചു വന്നതുള്ള ദൂരം നമ്മൾ കൂട്ടുന്നില്ല. സലാം ചേച്ചെന്ന് മെഹ്റാനിലേക്ക് ഉള്ള ദൂരം ഏകദേശം 484 കിലോമീറ്റർ ആണ് കേട്ടോ. അതും കൂടെ ഒന്ന് കണക്കാക്കി വെച്ചോ നിങ്ങൾ. അങ്ങനെ മെഹ്റാനിൽ നിന്ന് അദ്ദേഹം ബാഗ്ദാദിലേക്ക് പോയി. ബാഗ്ദാദിലേക്ക് 227 കിലോമീറ്റർ ഉള്ളു കേട്ടോ, മെഹ്റാൻ ബാഗ്ദാദിലേക്ക്. ആ കണക്കും കൂടെ നിങ്ങൾ ഒന്ന് കൂട്ടി വെച്ചോളി. ഇനി ബാഗ്ദാദിൽ നിന്ന് അദ്ദേഹം എങ്ങോട്ട് പോയി എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. അങ്ങനെ മൂപ്പര് ബാഗ്ദാദിൽ എത്തിയിട്ടുള്ള മൂപ്പര് അവിടെ പോയിട്ട് സിയാറത്ത് ഒക്കെ ചെയ്തു കേട്ടോ. അവിടെ കർബല, നജഫ് ഇവിടെയൊക്കെ പോയിട്ട് സിയാറത്ത് ഒക്കെ ചെയ്തു. അപ്പൊ സിയാറത്ത് ചെയ്തല്ലേ മൂപ്പര് വലിയൊരു പുണ്യ പ്രവൃത്തി ചെയ്തല്ലേ. അപ്പൊ അതിന്റെ ദൂരം നമ്മൾ കൂട്ടുന്നില്ല, അതൊക്കെ നമ്മൾ ഒഴിവാക്കി. പോട്ടെ പോട്ടെ. അപ്പോ ഇനി അവിടുന്ന് മൂപ്പര് നേരെ മറ്റേ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോയി. അങ്ങനെ അവിടുന്ന് എന്താ പറഞ്ഞത്, അവിടുന്ന് എങ്ങോട്ടാ പോയത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇറാഖ് ബസ് ഹിന്ദി വല്ല ഐ ജിൻസിയ മൈ ഇഗ്ദർ ദാഖൽ മീൻ
അങ്ങനെ അദ്ദേഹം ഇറാഖിൽ നിന്ന് നേരെ സൗദിയിലേക്ക് കടക്കാൻ വേണ്ടി അരാറ് ബോർഡറിൽ പോയപ്പോൾ അവിടെ നിന്ന് പട്ടാളക്കാർ അദ്ദേഹത്തെ വായിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള പാകിസ്ഥാനിലെ ഒരു ചൊട്ടിക്കൂട്ടി ഫ്ലൈറ്റിലിട്ട് നേരെ ഇറാനിലേക്ക് വായിപ്പിച്ചു, ഇറാൻ നിന്ന് ഇറാഖിലേക്ക് കടക്കാൻ നോക്കിയപ്പോൾ അവിടുന്ന് വായിപ്പിച്ചു, ഇറാഖിൽ നിന്ന് സൗദിയിലേക്ക് കടക്കാൻ നോക്കിയപ്പോൾ അവിടുന്ന് വായിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ബാഗ്ദാദിൽ നിന്ന് നേരെ പോയിട്ടുള്ള ഹറാറിലേക്കാണ്. ബാഗ്ദാദിൽ നിന്ന് അരാർ ബോർഡറിലേക്കുള്ള ദൂരം ഏകദേശം 422 കിലോമീറ്റർ വരും കേട്ടോ. ഇനി അവിടുന്ന് അദ്ദേഹം ഇങ്ങോട്ട് പോയതുള്ളതും കൂടെ നമുക്ക് നോക്കാം. അങ്ങനെ അരാറിന്ന് ഒരു 12-13 ദിവസം കൊണ്ട് അദ്ദേഹം എത്തിയിട്ടുള്ളത് അബ്ദലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. അരാർ ടു അബ്ദലി ഏകദേശം 832 കിലോമീറ്റർ വരും കേട്ടോ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അങ്ങനെ അബ്ദലി ഇറാഖിലാണെന്നാണ് മൂപ്പര് വിചാരം. അബ്ദലി കുവൈത്തിലാണെന്ന് ആ സൗദി തിരുത്തി കൊടുക്കുന്നുണ്ട്. അപ്പൊ മൂപ്പര് ബോർഡർ കടന്നു മൂപ്പർക്ക് ഓർമ്മ ഇല്ല കേട്ടോ, അതിന്റെ ഇടക്ക് അത് മറന്നുപോയത്, അത് വല്ല വേറെ എന്തോ ഒരു ആളിലേക്കും ബോർഡർ കടന്നിട്ടുണ്ടാവാം. ഇനി അവിടെ നിന്ന് എങ്ങോട്ടാ പോയെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ അൽഹംദുലില്ല അബ്ദലിന്ന് അദ്ദേഹം കുവൈത്തിലേക്ക് എത്തി. കുവൈത്തിലേക്ക് ആദ്യം എത്തി അറിഞ്ഞിട്ടില്ല, പിന്നെ അബ്ദലിന്ന് പിന്നെയും മൂപ്പര് കുവൈത്തിലേക്ക് എത്തി. അങ്ങനെ അവിടുന്ന് സൗദിയിലേക്ക് എത്തി. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം 6 ദിവസം കൊണ്ടാട്ടോ സൗദിയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ പറയുന്നത് കൂടെ നമുക്കൊന്ന് കേട്ടോക്കാം. മൂപ്പർക്ക് അവിടെ കുവൈത്തിൽ ഒരു വർഷത്തെ വിസ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നടന്നു പോകാനാണെങ്കിൽ 7 ദിവസം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതെന്ത് നിയമാന്നുള്ള എനിക്കറിയില്ല. അപ്പൊ മൂപ്പർ എന്തായാലും 6 ദിവസം കൊണ്ട് നടന്നിട്ട് സൗദിയിലേക്ക് എത്തി. ആകെക്കൂടെ 210-250 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ, അതോടെ മൂപ്പർ എത്തി. അങ്ങനെ 210 കിലോമീറ്റർ ഇട്ടോ മൂപ്പർ ഈ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇതിലേക്ക്. അതിന്റെ ഇടക്ക് മൂപ്പർ എന്തോ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതിന്റെ ഇടക്ക് മൂപ്പർ ഈ പറഞ്ഞ പോലെ എന്താ പറയാ സാൽമിയയിലൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. സാൽമിയയിൽ എന്തിനാ പോയെന്ന് എനിക്കറിയില്ല. സാൽമിയ ഇങ്ങനൊക്കെ പോണോ? അപ്പൊ എനിക്കറിയില്ല എന്തിനാ സാൽമിയയിൽ പോയെന്ന്. എന്തായാലും മൂപ്പര് പറയണ ബാക്കി കാര്യങ്ങൾ കൂടെ കേട്ടോ നമുക്ക്. അങ്ങനെ ഈ ഒരു 7 ദിവസത്തിനുള്ളിൽ കുവൈത്ത് കടക്കാൻ വേണ്ടിട്ട് മൂപ്പര് മരണം നടന്നു. അവസാനത്തെ ദിവസം മൂപ്പര് നടന്നിട്ടുള്ളത് 61 കിലോമീറ്റർ ആണ്. അതും 24 മണിക്കൂർ എടുത്തിട്ടാണ് 61 കിലോമീറ്റർ അദ്ദേഹം നടന്നിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് മൊത്തത്തിൽ ഒന്ന് കണക്കൂട്ടിയാൽ എങ്ങനെ ഉണ്ടാവും മൂപ്പരായ നടത്തം, എത്ര കിലോമീറ്റർ നടന്നു, എങ്ങനെ നടന്നു എന്നുള്ളത്. അപ്പോൾ 210 കിലോമീറ്റർ അദ്ദേഹത്തിന് നടക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നത് 6 ദിവസം. അതായത് 6 ദിവസം ശരിക്കും 7 ദിവസം തന്നെയാണ്, കാരണം 1 ദിവസത്തെ നടത്തം അദ്ദേഹം ഉറങ്ങാതെ 24 മണിക്കൂർ നടന്നു. അങ്ങനെ ഒരു 7 ദിവസമാണ് അദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള 210 കിലോമീറ്റർ നടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആവറേജ് ഒരു 30 കിലോമീറ്റർ ആണ് അദ്ദേഹം 1 ദിവസം നടന്നിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ദൂരം കൂടെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ളതായിരിക്കില്ല, ചിലപ്പോൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 6 അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടന്നിട്ടുള്ളത്. അവസാനം അദ്ദേഹം ഈ സൗദിയിൽ എത്തി എന്ന് പറയുന്നത് April 9, ചിലപ്പോ 10 ചിലപ്പോ 8 ചിലപ്പോ 7 കുഴപ്പമില്ല, ഒരു ദിവസം 2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. അപ്പൊ April 9. അപ്പൊ എന്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ടോട്ടൽ നടന്നിട്ടുള്ളത് 62 ദിവസമാണ് കേട്ടോ, 62 ദിവസം. ഈ ടെഹ്റാൻ ടു സലാം ചേച്ച് 917 കിലോമീറ്റർ, സലാം ചേച്ച് ടു മെഹ്റാൻ 484 കിലോമീറ്റർ, മെഹ്റാൻ ടു ബാഗ്ദാദ് 227 കിലോമീറ്റർ, ബാഗ്ദാദ് ടു അരാർ 422 കിലോമീറ്റർ, അരാർ ടു അബ്ദലി 839 കിലോമീറ്റർ, അബ്ദലി ടു സാൽമിയ സൗദി, അതായത് അബ്ദലി നിന്ന് അദ്ദേഹം 210 കിലോമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ 210 കിലോമീറ്റർ നമുക്ക് കൂട്ടാം, 210 കിലോമീറ്റർ. അങ്ങനെ ടോട്ടൽ അദ്ദേഹം നടന്നിട്ടുള്ളത് 3099 കിലോമീറ്റർ 65 ദിവസം കൊണ്ടാണ്. അദ്ദേഹത്തിന് തിരൂരിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള അട്ടാരി ബോർഡറിലേക്ക് അദ്ദേഹം ഏകദേശം 104 ദിവസം, അതിൽ 100 ദിവസത്തിലധികം എടുത്തിട്ടാണ് നടന്നിട്ടുള്ളത്. അവിടേക്ക് ആകെ 2913 കിലോമീറ്റർ ഉള്ളൂ. അതേസമയത്ത് ഇദ്ദേഹം ഈ പറയുന്ന 100 ദിവസത്തിലധികം 2913 കിലോമീറ്റർ സഞ്ചരിച്ചു, പക്ഷെ ഇവിടെ 3099 കിലോമീറ്റർ സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് വെറും 62 ദിവസം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു 3099 അദ്ദേഹത്തിന്റെ 7 ദിവസത്തെ ലാസ്റ്റ് നടത്തം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 30 കിലോമീറ്റർ വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ഡേ 103 ദിവസം എടുക്കും. ഇനി ഒരു 35 കിലോമീറ്റർ വെച്ച് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏകദേശം 88 ദിവസം എടുക്കും. ഇനിയിപ്പോ അദ്ദേഹം ഈ 62 ദിവസം കൊണ്ട് 3099 കിലോമീറ്റർ കവർ ചെയ്യാൻ അദ്ദേഹത്തിന് മിനിമം 50 കിലോമീറ്റർ പെർ ഡേ നടക്കണം. ഈ 50 കിലോമീറ്റർ പെർ ഡേ നടക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ അദ്ദേഹത്തിന് 3-4 ദിവസം പോയി,
പിന്നെ അതുപോലെ തന്നെ സിയാറത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് 3-4 ദിവസം പോയി, പിന്നെ അദ്ദേഹത്തിന്റെ റെസ്റ്റ് എടുത്ത കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടുള്ള 62 ദിവസത്തിന് കുറവ് ദിവസം മാത്രമേ അദ്ദേഹം നടന്നിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും റെക്കോർഡായിട്ട് പറഞ്ഞത് അദ്ദേഹം 61 കിലോമീറ്റർ നടന്നു, അതും 24 മണിക്കൂർ നടന്നിട്ടാണ് അദ്ദേഹം 61 കിലോമീറ്റർ നടന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് തന്നെ കഴിഞ്ഞാലും ഈ കണക്കുകളൊന്നും എവിടെയും കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ ഷിയാബ് ചോറ്റൂർ പറഞ്ഞ പ്രകാരം എന്ത് തന്നെ കഴിഞ്ഞാലും ഇറാനിലും ഇറാഖിലും അദ്ദേഹം പൂർണ്ണമായും നടന്നു എന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പറയണം. കാരണം ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അദ്ദേഹം സഞ്ചരിച്ച അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ള അദ്ദേഹം പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കുള്ള ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള ദൂരം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് മറിച്ചെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും പറയാം. അതുപോലെ തന്നെ ഈ വെട്ടുകിളികളായിട്ടുള്ള ആളുകൾ, അവരിപ്പോ എന്തെന്നെ നമ്മൾ പറഞ്ഞാലും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പൊ അവര് എന്തായാലും വന്നിട്ട് തെറി വിളിക്കുക, അവസാനം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്ന സമയത്ത് നിങ്ങൾക്ക് മിണ്ടാതെ ബാലം ചുരുട്ടിയിട്ട് ഏതെങ്കിലും മൂലയിൽ പോയിരിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ്. നന്ദി.